ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായിരുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായുള്ള ചടങ്ങുകളിലേക്ക് ലഹരിവിരുദ്ധ ശൃംഖല ഇത് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി അവിടെ തന്നെ നിൽക്കേണ്ടതാണ്. പ്രിയപ്പെട്ട എല്ലാവരും കൈകോർത്ത് പിടിച്ച് ലഹരിവിരുദ്ധ ശൃംഖല സൃഷ്ടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചൊല്ലാൻ സെന്റ് ജോസഫ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി മനു എസിനെ ക്ഷണിക്കുന്നു. കൈകൾ മുന്നോട്ട് നീട്ടി പ്രതിജ്ഞ എല്ലാവരും ഏറ്റു ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ. മയക്കുമരുന്നുകൾ സമൂഹത്തെ തകർക്കുന്ന എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നു ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം ഈ ആശയം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഇനി ലഹരിവിരുദ്ധ ഗാനം അവതരിപ്പിക്കുകയാണ് കവി ശ്രീ പ്രഭാവർമ്മയുടെ വരികൾക്ക് ശ്രീ രതീഷ് വേഗ സംഗീത സംവിധാനം നിർവഹിച്ച് ശ്രീ ബിജു നാരായണൻ ആലപിച്ച ഗാനം ഇതാ സമർപ്പിക്കുന്നു. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, എങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പ്രചാരണ പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. എങ്ങനെയാണ് ഇനി ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്താണ് ലഹരി വിരുദ്ധ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം. സർക്കാർ പരിപാടികളുടെ ലഹരി വിരുദ്ധ പ്രചാരണവുമായി ബന്ധപ്പെട്ട സർക്കാർ പരിപാടികളുടെ ഉദ്ഘാടനം നടക്കുന്നത്. കെ ജി കമലേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇനി ക്യാമ്പയിന്റെ ഭാഗമായി ഉള്ളത്? ശീതൽ, ലഹരി വിമുക്ത കേരളം എന്നുള്ള വലിയ ലക്ഷ്യത്തിന് വേണ്ടി കേരളം ഒന്നടങ്കം കൈകോർത്ത് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഉടനീളം പ്രധാന കേന്ദ്രങ്ങൾ, സ്കൂളുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ, മുതിർന്നവർ, പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ മഹാവിപത്തിനെതിരെ കൈകോർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. സേ നോ ടു ഡ്രഗ്സ്, ലഹരിക്കെതിരെ വലിയ നോ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് ഈ വലിയൊരു ക്യാമ്പയിൻ കേരള സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് വിവിധ സംഘടനകൾ, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുമായും സന്നദ്ധ സംഘടനകളും എല്ലാവരുമായും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിനിലേക്ക് സർക്കാർ തന്നെ മാറിയത്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലുൾപ്പെടെ ഈ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാരകമായ രാസലായനികൾ വരെ ഉപയോഗിക്കുന്ന വലിയ രീതിയിലുള്ള കണക്കുകളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ലഹരിക്കെതിരെ കൈകോർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ
ഹാളിലാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം തന്നെ ഈ കണ്ണിയിൽ അണിചേർന്നു കഴിഞ്ഞു, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കഴിഞ്ഞു. ഇപ്പോൾ ലഹരി വിരുദ്ധ ഗാനമാണ് ഇവിടെ മുഴങ്ങുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി ഉണ്ടായിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ ക്യാമ്പയിനിൻ്റെ തുടക്കം മാത്രമാണ്, ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിജ്ഞ, ഈ ശൃംഖല എന്നുള്ളത്. ഇനി അങ്ങോട്ട് വിവിധ പരിപാടികൾ, സ്കൂളുകൾ, കോളേജുകൾ, കവലകൾ, മാർക്കറ്റുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ പലതരത്തിലുള്ള പരിപാടികൾ മാധ്യമ സ്ഥാപനങ്ങളുമായി ചേർന്നും രാഷ്ട്രീയ പാർട്ടികളുമായും പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകളും ഒക്കെ ചേർന്നുകൊണ്ട് കോർപ്പറേഷനുകളുമൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെ തന്നെ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രതീകാത്മകമായി ലഹരി വസ്തുക്കൾ കത്തിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കില്ല, ജീവിതമാണ് ലഹരി എന്നുള്ള പ്രതിജ്ഞ ചൊല്ലിയാണ് എല്ലാവരും ഈ ഒരു ചങ്ങലയിൽ അണിനിരന്ന ശേഷം വീട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു ചങ്ങലയോടുകൂടി തന്നെ ഈ പരിപാടി അവസാനിക്കുന്നില്ല. ഇനി അങ്ങോട്ട് ലഹരിയോട് വിമുക്തി നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ ലഹരിക്കെതിരായ പലതരത്തിലുള്ള പരിപാടികളിൽ കുട്ടികളെയൊക്കെ തന്നെ അണിനിരത്താനുള്ള ഒരു തുടക്കമായിട്ടും സർക്കാർ അതിനെ കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്കൂളിലുമൊക്കെ തന്നെ കൈ ചേർത്തുകൊണ്ട് അണിനിരന്നിരിക്കുന്ന കുട്ടികളെയൊക്കെ കാണുന്നത്. അത് വലിയൊരു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മഹാവിപത്തിനെതിരായുള്ള കേരളത്തിൻ്റെ ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ കേരള പിറവി ദിനത്തിൽ പ്രധാനപ്പെട്ട ഈ ഒരു ക്യാമ്പയിനിലൂടെ കേരള സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്.